വണ്ണാത്തിക്കടവ് പാലം നിർമ്മാണം പൂർത്തിയായി. ഡിസംബർ മാസത്തോടെ പാലം നാടിന് സമർപ്പിക്കും. അപ്രോച്ച് റോഡ് പ്രവൃത്തി ആരംഭിച്ചതായും എം വിജയൻ എംഎൽഎ അറിയിച്ചു. പിലാത്തറ മാധവങ്കലം റോഡിലെ പ്രധാന പാലവും മലയോര മേഖലയിലേക്ക് കടന്നുപോകുന്ന ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന പാലവുമാണ് ചന്തപ്പുരയിലെ വണ്ണാത്തിക്കടവ് പാലം. വീതി കുറഞ്ഞ പാലം മാറ്റിസ്ഥാപിക്കണമെന്ന് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പാലം നിർമ്മാണം പൂർത്തിയായി. അപ്രോച്ച് റോഡ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പാലത്തിന് 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും നിർമ്മിച്ചു. ചന്തപ്പുര ഭാഗത്ത് 320 മീറ്റർ നീളത്തിലും മാധവങ്കലം ഭാഗത്ത് 60 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡാണ് മക്കാടൻ ടാറിംഗ് ചെയ്യുക. ഇതിൻ്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. 8.49 കോടി നബാർഡിൽ നിന്ന് അനുവദിച്ചിട്ടാണ് ചന്തപ്പുരയിൽ വണ്ണാത്തിക്കടവ് പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചു. അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയും വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് നിലവിൽ കാണുന്നത്. ഡിസംബറോടുകൂടി വണ്ണാത്തിക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പറ്റും. 1.5 മീറ്റർ നടപ്പാതി ഉൾപ്പെടെയുള്ള വിപുലമായ ഒരു പാലമാണ് നമ്മുടെ മാധമംഗലം പിലാത്ര റോഡിൽ വണ്ണാത്തിപ്പുഴയ്ക്ക് കുറുകെ വരുന്നത്. ഡിസംബർ മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. പാലം നിർമ്മാണത്തിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.49 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.